ജാക്കി ചാൻ സീരീസ് എഴുതുന്ന ടോപ്പ് ഫൈവ് ഷാഡോ കോൺസിനെ കുറിച്ച് ഇന്ന് വീഡിയോ പറയാൻ പോകുന്നത്. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മറക്കാ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ടോപ്പ് ഫൈവ് ഷാഡോ കോൺസിലെ അഞ്ചാമത് സ്ഥാനം പിടിച്ചിരിക്കുന്നത് സുമോ കോണാണ്. ജാക്കി ചാൻ സീരീസിലെ ഏറ്റവും പവർഫുൾ ആയൊരു ഷാഡോ കോണാണ് സുമോ കോൺ. ഈ സേഡക്കോൺ വെൽ ട്രെയിൻഡ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വെൽ ഗെയിൻഡ് ആണ്. ഈ സേഡക്കോൺ കൊണ്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ സേഡക്കോണിനെ വെൽ ഗെയിൻഡ് എന്ന് പറയുന്നത്. ഈ സേഡക്കോണെ കൺട്രോൾ ചെയ്തത് ക്യാപ്റ്റൻ ബ്ലാക്ക് ആണ്. നമുക്കറിയാം ക്യാപ്റ്റൻ ബ്ലാക്ക് 10 സുമോ കോൺ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഈ സുമോ കോണിൻ്റെ എണ്ണം വർദ്ധിക്കുന്നത് ഇത് കൺട്രോൾ ചെയ്യുന്ന അവരുടെ വിൽ പവറിനനുസരിച്ചിട്ടാണ്. നല്ല വിൽ പവറിലാക്കി ഇതിലും കൂടുതൽ കൊണ്ടുവരാൻ പറ്റും. ഇതിപ്പം ക്യാപ്റ്റൻ ബ്ലാക്കിൻ്റെ കേസ് നമുക്കറിയാം 10 വരെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പം വിൽ പവർ കൂടുന്നതും കുറയുന്നതനുസരിച്ചിട്ട് ഈ സുമോ കോണിൻ്റെ എണ്ണം കുറയുകയും കൂടുകയും ചെയ്യും. ഈ സുമോ കോണിൻ്റെ ആകെ എബിലിറ്റി സ്ട്രെങ്ത് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് സുമോ കോണിൻ്റെ അഞ്ചാമത്തെ ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. നമുക്ക് നേരെ നാലാമത്തെ ഷാഡോ കോണിലേക്ക് പോവാം. നാലാമത്തെ ഷാഡോ കോൺ റേസർ കോൺ. ഈ റേസർ കോണിനെ പറ്റി മര്യാദക്ക് നമുക്കറിയാം ജാക്കി ചാൻ സീരീസിൽ കാണിച്ചിട്ടില്ല. കുറച്ചൊക്കെ എബിലിറ്റിയാണ് കാണിച്ചത്, അതൊക്കെ വെച്ചിട്ടാണ് പറയാൻ പറ്റൂ. സോ അതുകൊണ്ട് ഇതിൻ്റെ ഫുൾ എബിലിറ്റി ഇതുവരെയായിട്ടും ജാക്കി ചാൻ സീരീസ് കാണിച്ചിട്ടില്ല. ഈ മുഖമുടി രാസപ്പിന് ഇട്ടത് കൊണ്ട് തന്നെയാണ് നമുക്ക് അധികം എബിലിറ്റി ഒന്നും കാണാൻ പറ്റാത്തത്. ഈ റേസർ കോണിന് സുമോ കോണേക്കാൾ നല്ല വിൽ പവർ വേണം കൊണ്ടുവരണമെങ്കിൽ. സുമോ കോൺ നമുക്കറിയാം ക്യാപ്റ്റൻ ബ്ലാക്ക് 10 വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അതിനേക്കാൾ വിൽ പവർ വേണ്ടി വരും ഈ റേസർ കോണ് കൊണ്ടുവരണമെങ്കിൽ. ഈ സേഡക്കോണിൻ്റെ പേര് പോലെയാണ്, ഈ സേഡക്കോണിൻ്റെ കൈ കാല് എല്ലാം റേസർ ബ്ലേഡ് പോലെ തന്നെയാണ് ഉള്ളത്. ഈ സേഡക്കോണ് കൊണ്ട് അങ്കിളിൻ്റെ ചി മാജിക്കിനെ വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നോർമലായിട്ടുള്ള റേസർ ബ്ലേഡിനേക്കാളും 200-300 ഇരട്ടി സാർപ്പായിരിക്കും ഇവരുടെ കൈകളും കാലുകളും. പിന്നെ ഏറ്റവും ഫാസ്റ്റ് കൂടിയ ഒരു സേഡക്കോണാണ് റേസർ കോൺ. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് പോകാൻ പറ്റുന്ന ഒരു സേഡക്കോൺ തന്നെയാണ് റേസർ കോൺ. ഈ ലിസ്റ്റത്തെ മൂന്നാമത്തെ സേഡക്കോണാണ് ബാറ്റ് കോൺ. അതുപോലെ ഈ ബാറ്റ് കോണിൻ്റെ മുഖംമൂടി ഒരു നായ ഇട്ടത് കൊണ്ട് തന്നെ ഇതിൻ്റെ പവർ വളരെ കുറവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ സേഡക്കോണാണ് ആകാശത്തിലെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ പോകാൻ പറ്റുന്ന ഒരു സേഡക്കോൺ. ഈ സേഡക്കോൺ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു അടി അടിച്ച് അവിടെ തകർന്നു പോയിട്ടുണ്ടാവും. ബട്ട് ഇൻ റിയാലിറ്റി ഇവർക്ക് ഒരുപാട് പവർസ് ഉണ്ടാവാം. ബിക്കോസ് നമുക്കറിയാം നായയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവരുടെ അധികമായ പവർസ് കാണാൻ പറ്റാത്തതായിരിക്കും. അതായിരിക്കും ഈ സേഡക്കോൺ പെട്ടെന്ന് പൊട്ടി തകരുന്നത്. അതുപോലെ ഇവരുടെ കൈകൾ ഉപയോഗിച്ച് സേഡ ബീം കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഈ ലിസ്റ്റത്തെ രണ്ടാമത് സേഡക്കോൺ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രാബ് കോൺ. എപ്പിസോഡ് വളരെ കോമഡി ആയ എപ്പിസോഡാണ്. നമുക്കറിയാം ഈ എപ്പിസോഡിൽ നമുക്കറിയാം മുഖംമുടി രണ്ടായിട്ട് പൊട്ടും. രണ്ടായിട്ട് പൊട്ടിയിട്ട് ഒന്ന് വാൾട്ടറിടും, ഒന്ന് ജൂലിയിടും. അങ്ങനെ രണ്ട് സേഡക്കോണായിട്ട് പകുതി പകുതിയായിട്ട് വരും. ഭയങ്കര ഫണ്ണി ആയിട്ട് പോയൊരു എപ്പിസോഡാണ്. ഈ സേഡക്കോണും മറ്റേ സുമോ കോൺ പോലെ ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ഒരു സേഡക്കോണാണ്. സേഡക്കോണിനെ വളരെ നന്നായിട്ട് കൺട്രോൾ ചെയ്തതിൽ നമുക്ക് രണ്ടാം സ്ഥാനമായിട്ട് വാൾട്ടറിനെ കൊടുക്കാം. ഈ ലിസ്റ്റത്തെ ഒന്നാമത്തെ സേഡക്കോണായിട്ട് വരുന്നത് മിനി കോൺ. മിനി കോൺ എന്ന പേര് പോലെ ഈ സേഡക്കോണും വളരെ ചെറുതായിരിക്കും. ഈ സേഡക്കോണിൻ്റെ എബിലിറ്റി എന്ന് പറഞ്ഞാൽ നിഴലുകൾ തിന്നാൻ പറ്റും. നിഴലുകൾ തിന്നിട്ട് തിന്നിട്ട് ഈ സേഡക്കോണെ കൊണ്ട് വലുതാകാൻ പറ്റും. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ എബിലിറ്റി. ഈ സേഡക്കോണിൻ്റെ ഏറ്റവും വലിയ എബിലിറ്റി ഇങ്ങനെ വലുതായി വലുതായി വലുതായിട്ട് വരുന്നതാണ്. എല്ലാത്തിനും വലിയ എബിലിറ്റി ഇല്ല. എന്നാൽ ഇത് മറ്റുള്ള സേഡക്കോണെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രെങ്ത് വെച്ചാൽ ഭയങ്കര പവർഫുള്ളാണ്. സേഡക്കോൺ ഭയങ്കര വലുതായി വലുതായി എന്ന് വെച്ചാൽ ഭയങ്കരമാണ്. സേഡക്കോണെ തിന്നാൻ പറ്റും. മറ്റുള്ള സേഡക്കോണെ വരെ ഈ സേഡക്കോണെ കൊണ്ട് തിന്നാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ സേഡക്കോണെ നമ്പർ 1 അതേപോലെ തന്നെ ഇതാണ് ഏറ്റവും കൂടുതൽ പവർ ആൻഡ് എബിലിറ്റി ഉള്ള സേഡക്കോൺ. ഈ സേഡക്കോൺ ഉപയോഗിച്ചത് ആക്കുവാണ്. സോ ഇതാണ് എൻ്റെ ടോപ്പ് ഫൈവ് ലിസ്റ്റ്. ഈ ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മാറ്റം ഉണ്ടാവാം. സോ എൻ്റെ ഒരു കൺസിഡറിൽ ഇതാണ് ഫസ്റ്റ്, ഇതാണ് സെക്കൻഡ്, ഇതാണ് തേർഡ്, ഇതാണ് ഫോർത്ത്, ഇതാണ് ഫിഫ്ത്ത്. സോ ആ രീതിയിലാണ് എൻ്റെത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.